നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സുരക്ഷത എങ്ങനെയാണ് നമുക്കില്ലാതെ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വെളിച്ചമാണ് തന്നത്. ശരിക്കും സാഹസികതയിലൂടെ കീർത്തിക്കുള്ളൊരു നെട്ടോട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് സുരക്ഷ എന്നുള്ളൊരു ബോധം. അതൊരു രാഷ്ട്രസങ്കല്പത്തിൽ നിന്ന് സ്വാമിജി പറഞ്ഞു. ഇതുവരെ നമ്മൾ പഠിച്ചിരുന്ന മുഴുവൻ മഹാരഥന്മാരുടെ ചരിത്രങ്ങളിലേക്ക് ഈ ഒരു കണ്ണോടുകൂടി നോക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നു. തീർച്ചയായും പുതിയ അനുഭവമായിരുന്നു സ്വാമിജി. നമുക്ക് അതുവഴി തന്നെ പോകാമോ? തീർച്ചയായും. നമ്മളിത് തുടങ്ങിയത് മാതൃത്വത്തിൻ്റെ സുരക്ഷയിലാണ്. അതെ അതെ സ്വാമിജി. സൃഷ്ടിയിൽ പുരുഷൻ ഏറ്റെടുത്താലും സ്ത്രീ ഏറ്റെടുത്താലും സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ഏറ്റെടുത്താലും ഒരു സമൂഹം അത് ഏറ്റെടുത്താലും ഒരു സമുദായം ഏറ്റെടുത്താലും അത് സുരക്ഷിതമായി നിലനിൽക്കുകയും വളരുകയും സുരക്ഷ എന്ന ധർമ്മത്തിന് അടിസ്ഥാനത്തിൽ സാഹസികതയും കീർത്തിയും വളരുകയും ചെയ്യണമെങ്കിൽ സൃഷ്ടി മാതൃ സങ്കല്പമുള്ളതായിരിക്കണം. സൃഷ്ടി പുരുഷൻ ചെയ്യുന്നുവോ സ്ത്രീ ചെയ്യുന്നുവോ എന്നത് പ്രശ്നമല്ല. ഏത് സൃഷ്ടിയിലും അതിൻ്റെ ഉപകരണങ്ങൾ, അതിൻ്റെ ഉപാദാനം, അതായത് വസ്തു ഉണ്ടായിക്കഴിഞ്ഞും നഷ്ടപ്പെടാതിരിക്കുന്ന മൗലിക കാരണം, കലമുണ്ടായാൽ ബാക്കിയെല്ലാം മാറിപ്പോയി കഴിഞ്ഞാലും മണ്ണ് അതിലുണ്ടാവും. കുലാലൻ എഴുന്നേറ്റ് പോയാലും കുലാലചക്രം മാറ്റിവെച്ചാലും കുലാലൻ മരിക്കുകയും കുലാലചക്രം പൊട്ടിപ്പോവുകയും അഗ്നി കെട്ടടങ്ങുകയും വെള്ളം ഇല്ലാതാവുകയും ചെയ്താലും മണ്ണ് കലത്തിൻ്റെ അടിസ്ഥാനമാണ്. ആ മണ്ണിൻ്റെ സ്ഥാനമാണ്, കലത്തിൽ മണ്ണിൻ്റെ സ്ഥാനമാണ് സൃഷ്ടിയിൽ സുരക്ഷയ്ക്ക് മൊത്തമായുള്ളത്. അതുകൊണ്ട് സുരക്ഷ എന്നതൊരു മാതൃവികാരമാണ്. നിങ്ങൾ എന്തെങ്കിലും സൃഷ്ടിക്കാനും നിലനിർത്താനും ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം സുരക്ഷയായിരിക്കണം. പറയൂ സ്വാമിജി. ഒരു പുരുഷനൊരു കാര്യം സൃഷ്ടിക്കാൻ പോവാണ്, ഒരു കലാസൃഷ്ടി. ഒരു പുരുഷൻ ഒരു ബിംബമുണ്ടാക്കാൻ പോവുകയാണ്. ഒരു പുരുഷൻ മെക്കാനിക്കലായ ഒരു ഡിവൈസ് രൂപപ്പെടുത്താൻ പോവുകയാണ്. അവനിലെ പൗരുഷവും അവൻ്റെ അംഗീകാരവും അവൻ്റെ അധികാരവാഞ്ചയും അവൻ്റെ സാഹസികതയുമാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് നാളെ അവന് ശാപമാവും. പറയൂ സ്വാമിജി. അതൊരു പുതിയ ഒരു വഴിയിലേക്ക് വാതിൽ തുറക്കുന്നത് പോലെ തോന്നുന്നു. ഇത് അവൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ സുരക്ഷയിലേക്ക് നയിക്കുവാൻ ഈ വസ്തു പര്യാപ്തമല്ല എന്ന് വൈകി അറിയുമ്പോൾ അവൻ്റെ സൃഷ്ടി അവൻ്റെ ശത്രുവായി മാറും. മനസ്സിലായി സ്വാമിജി. സൃഷ്ടിയുടെ ഏറ്റവും വലിയ തലം സ്ത്രീയും പുരുഷനും ചേർന്ന് നടക്കുന്ന കുട്ടികളുടെ സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ വൈകല്യമാണ് ആധുനിക കാലത്ത് മക്കൾ അച്ഛനമ്മമാരുടെ ശത്രുവായി മാറുന്നു. ലൈംഗിക കേളികളിൽ, ഉറക്കറകളിൽ സുരക്ഷിതത്വത്തിലുപരി ആധുനിക ലോകം വിതച്ച സാഹസിക ലൈംഗികതകളും
അംഗീകാരദാഹമുള്ള ലൈംഗികതകളും അരങ്ങേറുന്നു. മാനവ സുരക്ഷയുടെ തലങ്ങളിലേക്കൊരു ക്യാമറയും മാനവ അംഗീകാരത്തിലേക്കും അതിസാഹസികതയിലേക്കും ഒരു ക്യാമറയും വെച്ചാൽ ആധുനിക ലോകത്തിൻ്റെ ലൈംഗികത അതിസാഹസികതയിലാണ് പെടുത്താവുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കമ്പോളങ്ങൾ, മെഡിക്കൽ മേഖലകൾ, ഗവൺമെന്റ് ഷെയറുള്ള ഒരു സ്ഥാപനമാണ് ബി എസ് എൻ എൽ. ബി എസ് എൻ എൽ ആണ് കുറേ ഷെയർ വിറ്റത്. ബി എസ് എൻ എൽ ഇന്നും ഗവൺമെന്റ് ഷെയറുള്ള സ്ഥാപനമാണ് കൂടുതൽ, അഥവാ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനം നഷ്ടത്തിലോടുന്ന ഒരു രംഗമുണ്ട് സുവ്യക്തമായി. ചില കമ്പനികൾ, ചില പ്രസ്ഥാനങ്ങൾ നിങ്ങളെ എസ് എം എസ് വിളിക്കാൻ ബി എസ് എൻ എല്ലിനെ കൊണ്ട് പ്രേരിപ്പിച്ച് വിളിക്കുമ്പോൾ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് ബി എസ് എൻ എല്ലിന് കിട്ടുന്നത്. അതവരുടെ സാറ്റലൈറ്റിന് ഉള്ള ഉപയോഗത്തിനുള്ള പണത്തിന് ഈക്വലായി തന്നെ തികയുന്നുണ്ടോ എന്ന് സംശയമാണ്. ഈ രാജ്യത്തിലെ പൗരന്മാരറിയാത്ത ഒരു കാര്യമാണ്, ഉദ്യോഗസ്ഥന്മാരിൽ 40% ചിന്തിക്കാത്ത, ഭരണാധികാരികൾ അറിഞ്ഞാസൂത്രിതമായി അഴിമതിക്ക് രംഗമുണ്ടാക്കുന്ന ഒരു രംഗമാണ് ഞാൻ പറഞ്ഞത്. അതേ സ്വാമി, സുന്ദരികളായ പെൺകുട്ടികളോട്, നിങ്ങളുടെ ലവേഴ്സിനോട് നിങ്ങൾക്ക് സംസാരിക്കണമോ? അതിനുള്ള പാട്ട് ഇതാണ്. അതിന് ഈ നമ്പറിൽ വിളിച്ച് മാസത്തേക്ക് വളരെ ചെറിയൊരു തുക അടയ്ക്കൂ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പരസ്യം നിങ്ങളുടെ മൊബൈലിൽ കാണാറുണ്ടോ? അതെ. ഒരു പ്രാവശ്യം അടിച്ചു, നിങ്ങൾ പ്രതികരിക്കുന്നില്ല നിങ്ങളുടെ സംസ്കാരം കൊണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ഇതെന്താണെന്ന് അറിയണമെന്ന് തോന്നുമോ? തോന്നും സ്വാമിജി. മൂന്നാമതായാൽ നിങ്ങൾ അടിക്കുമോ? അടിക്കും. എത്ര പേരെ വഴിതെറ്റിക്കുന്ന പരസ്യമാണിത്! അന്യന്റെ ഭാര്യയോടും അന്യന്റെ മകളോടുമെല്ലാം സുള്ളാൻ ഗവൺമെന്റ് സ്ഥാപനം കൂട്ടുനിൽക്കുന്നു നഷ്ടത്തിൽ. വേറൊരു പറ്റം ആളുകൾ കാശുണ്ടാക്കുന്നു. എന്നിട്ട് ഇവിടുത്തെ ബുദ്ധിജീവികളും മതങ്ങളും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവുമെല്ലാം സംസ്കാരത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും സുരക്ഷിതത്വത്തെക്കുറിച്ചും സംസാരിക്കുന്നു. കാലത്തിനനുസരിച്ച് സദാചാരം മാറുന്നില്ല എന്ന് പരാതി പറയുന്നു. ആലോചിച്ച് നോക്കുക. അതേ സ്വാമി, ഇത് എസ് എം എസ് അയച്ചും ബന്ധപ്പെട്ടും കഴിഞ്ഞൊരു ഒളിച്ചോട്ടത്തിലോ മറ്റൊരു തരത്തിലുള്ള വിവാഹത്തിലോ പ്രശ്നങ്ങളിലോ സങ്കീർണതകളിലോ പെട്ടാൽ പത്രങ്ങൾ വേവലാതിപ്പെടുന്നു. സുരക്ഷിതത്വം അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രക്രിയയാണെങ്കിൽ ഇത് നടക്കില്ല. അതെ സ്വാമിജി, തീർച്ചയായും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രേമമെന്നത് പ്രേമമല്ല, സാഹസികതയാണ്. മുറ്റത്ത് കിടക്കുന്ന ഒരു മുട്ടി വിറക് മൂന്ന് പ്രാവശ്യം കോടാലിക്ക് വെട്ടുമ്പോൾ പൊട്ടുന്ന ഒരു പുരുഷനെ ഭർത്താവുള്ള ഭർത്തൃമതിയായ ഒരു സ്ത്രീ അതിശയത്തോടുകൂടി അംഗസൗഷ്ഠവത്തെ നോക്കി നിൽക്കുന്നത് അതിസാഹസികതയും കാമവും കണ്ടിട്ട് മാത്രമാണ്. അതേ സ്വാമി, അവളുടെ ഹൃദയത്തിൽ നിന്ന് അവൾക്ക് സുരക്ഷിതത്വം നൽകുന്ന, അവളുടെ കുട്ടികൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഭർത്താവ് ഇറങ്ങിപ്പോയി കഴിഞ്ഞു. ഇനി അയാൾ ചുറ്റുപാടും ഉണ്ടെങ്കിലും അവളുടെ സങ്കല്പത്തിൽ ഈ സാഹസികൻ വളർന്നു കഴിഞ്ഞു.
ഈ സങ്കല്പം വെച്ചിട്ടാണ് തൻ്റെ ഭർത്താവിനെ തന്നെ വിലയിരുത്തുന്നത്. പുളുങ്കാൻ, ഒന്നിനും കൊള്ളാത്തവൻ, കോജ്ഞാണ്ടൻ എന്നൊക്കെ ഇടയ്ക്ക് ഒറ്റയ്ക്കാകുമ്പോൾ തമ്മിൽ മാത്രമാകുമ്പോൾ വിളിക്കുന്നത് പോലും ഇതുകൊണ്ടാണ്. അരക്ഷിതമായ കുടുംബബന്ധത്തിൻ്റെ തുടർച്ചയാണിത്. മനസ്സിലായി സ്വാമിജി. ശരിയാണോ? ശരിയാണ് സ്വാമിജി. അപ്പൊ സൃഷ്ടിക്ക് പിന്നിൽ മാതൃത്വത്തിൻ്റെയും സുരക്ഷയുടെയും സ്ഥാനത്ത് അതിസാഹസികതയും അംഗീകാരവും കടന്നു വരുന്നു. ഇന്നോടുന്ന എല്ലാ സീരിയലുകളുടെയും സിനിമകളുടെയും നാടകങ്ങളുടെയും സാഹിത്യത്തിൻ്റെയും തലമെടുത്താൽ ഇത് ബോധ്യമാവുകയും ചെയ്യും. ശരിയാണ് സ്വാമിജി. നായികാ നായകന്മാരെ അവതരിപ്പിക്കുമ്പോഴെല്ലാം സാഹസിക പ്രേമത്തിൻ്റെ മരം ചുറ്റിയോടമാണ്. അസാധ്യത്തെ സാധ്യമെന്ന് കാണിക്കുന്ന. ശരിയാണ് സ്വാമിജി. പലപ്പോഴും നായകൻ നായികയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തന്നെ ഒരു സാഹസികതയിലൂടെയാണ്. ഒരു ജാഥയിൽ പോയപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും നിൽക്കുമ്പോൾ അവൻ്റെ ബുദ്ധി വികസിപ്പിച്ചു, അവൻ്റെ ചിന്ത വികസിപ്പിച്ചു, അവൻ്റെ കല വികസിപ്പിച്ചു, അതിലധികായൻ എന്നതിനേക്കാൾ അവൻ തുണിയെടുക്കാതെ നടന്നു, അതുകൊണ്ട് അവനെ ഒരു പെൺകുട്ടി പ്രേമിച്ചു, അവൻ പ്രിൻസിപ്പളിൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി, അതുകൊണ്ട് അവൻ പ്രേമിക്കപ്പെടേണ്ടവനാണെന്ന് കണ്ടു. ശരിയല്ല? ശരിയാണ് സ്വാമിജി. ഇതൊക്കെ നമ്മളുടെ ആധുനിക കാലത്തിൻ്റെ ഒരു പോക്കാണിത്. ഇത് വ്യാവസായിക ഉൽപ്പന്നമാണ്. ഇതെല്ലാം മുതലാളിത്തത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ നിന്ന് വളർന്നു വന്നതാണ്. മുതലാളിത്തം സാഹസികതയെയും അംഗീകാരത്തെയും തങ്ങളിൽ വളർത്തിയെടുത്ത് നേരിടുക മാത്രമല്ല ഇത്, മാനവ സുരക്ഷയുടെ ഈറ്റില്ലങ്ങളിലേക്ക് കടന്നു ചെന്ന് ഇതര സിദ്ധാന്തങ്ങളിലെ നേതാക്കന്മാരെ വരെ ആ രൂപത്തിൽ വാർത്തെടുക്കുകയാണ് ഇത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്ന ഈ രണ്ട് സങ്കേതങ്ങളുടെ വളർച്ച ബ്രിട്ടൻ പോയി കഴിഞ്ഞിട്ടും ഇന്ത്യൻ വ്യവസായികളുടെ മനോമുകുരങ്ങളിൽ രൂപാന്തരപ്പെട്ടു. സത്യവും ധർമ്മവും അഹിംസയും വ്യവസായത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും വളർച്ചയല്ല എന്ന് അടിസ്ഥാനമാക്കിയാണ് നമ്മളുടെ വ്യവസായികൾ മദ്യത്തിലേക്കും മറ്റുള്ളതിലേക്കും കൂടുതൽ ചാടിയത്. ജനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള, ജനങ്ങളുടെ അത്യാവശ്യങ്ങളിലുള്ള രംഗങ്ങളിലുള്ള വ്യവസായികളെക്കാൾ എത്രയോ മടങ്ങാണ് സാഹസികതയും അംഗീകാരവും ലഭിക്കുന്ന ആഡംബര വസ്തുക്കളിലുള്ള വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്ത വ്യവസായികൾ. അന്നം ഉണ്ടാക്കി കൊടുക്കുന്ന കർഷകനെയും, അന്നത്തിൻ്റെ അസംസ്കൃത പദാർത്ഥം അവ എത്തിച്ചു കൊടുക്കുന്നവനെയും, നൂറ്റാണ്ടുകളായി ആ രംഗത്ത് തുടരുന്നവനെയും നിങ്ങളുടെ പത്രമാസികകളിൽ, നിങ്ങളുടെ ഭാഗ്യതാരകങ്ങളിൽ, നിങ്ങളുടെ ആധ്യാത്മിക ഔന്നത്യത്തിൽ എവിടെയെങ്കിലും അംഗീകരിച്ചു കണ്ടിട്ടുണ്ടോ? ഇല്ല സ്വാമിജി. ഒരു 600 വർഷമായിട്ട് ഇല്ല തന്നെ. ഇല്ല സ്വാമിജി. വളരെ ആലോചിച്ചു. സത്യമാണ്, സത്യമാണ്. നമ്മൾ അംഗീകരിക്കുന്ന ആരെയാണ്? ജനത്തിന് അത്യന്താവശ്യങ്ങളില്ലാത്ത വസ്തുക്കളുടെ രംഗങ്ങളിൽ വിരാജിച്ച് ജനങ്ങളെ പറ്റിച്ചവനെയാണ്, ജനങ്ങളുടെ സുരക്ഷിതത്വം നശിപ്പിച്ചവരെയാണ്.
വളരെ വളരെ സത്യമാണ് സ്വാമിജി. ആലോചിച്ചു നോക്ക്. അപ്പൊ ജനജീവിതം എടുത്താൽ സൃഷ്ടിക്ക് പിന്നിൽ വരുന്ന ഒരു മാതൃത്വം നമുക്ക് എന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വിദ്യാഭ്യാസം കൂടുന്തോറും അവിടെയാണ് ഒരു കലാകാരനോ സാഹിത്യകാരനോ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നവനോ ഒക്കെ സൃഷ്ടിച്ച വസ്തു അവന്റെ ശത്രുവായി തീരുന്നു എന്ന് പറയേണ്ടി വരും. മനസ്സിലായി സ്വാമിജി. സ്വാമിജി ഒന്ന് ചോദിച്ചോട്ടെ, ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിൽ സമസ്ത മേഖലകളിലും കമ്പോളവൽക്കരണം നടന്നു. ഇപ്പോഴത് വളരെ ഹിംസാത്മകം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അത് കൊടും ഹിംസാത്മകമായി മാറുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും. അപ്പം അത് അതിൻ്റെ ഒരു പരിണാമം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന് പരസ്പരം തമ്മിലടിച്ചു തീരും. അതിൽ നിന്ന് വിട്ടുനിന്ന ഒരു രംഗം ആധ്യാത്മികതയായിരുന്നു. അതിനെ തുരിപ്പിക്കുവാൻ അതിനു നേരെയായിരുന്നു ഈ വ്യവസായികൾ ആക്രോശിച്ചത് മുഴുവൻ. ഇത് 400 കൊല്ലമായി ഭാവാതീതന്മാരായ എല്ലാ പേരെയും അവരുടെ ജീവിതം വികലമായിരുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ വ്യവസായികൾ കൊണ്ട് പരിശ്രമിക്കുകയായിരുന്നു. ഇത്തരം ഈറ്റില്ലങ്ങളിൽ വ്യവസായികൾ ചെല്ലുകയും പണം അവിടെ കൊടുക്കുകയും അതിൽ മോഹിപ്പിക്കുകയും അതിൽ മോഹിപ്പിക്കാത്തവന് മോഹിക്കുന്ന ഒരു ശിഷ്യനെ കൊണ്ട് കൊടുക്കുകയും എന്നിട്ട് അവനെ മോഹിപ്പിച്ച് വളർത്തിയെടുക്കുകയും എന്നിട്ട് ആ സ്ഥാപനം തകർക്കുകയും ഇവനുമായുള്ള കൂട്ടുകെട്ടിൽ തകർക്കുകയും ചെയ്ത് എടുക്കുക എന്നുള്ള പ്രത്യയശാസ്ത്രപരമായൊരു നീക്കമാണ് യൂറോപ്പിൽ 400 കൊല്ലം മുമ്പ് തുടങ്ങി. അതിൻ്റെ പരിണതി ഇന്ന് പല ആരാധനാലയങ്ങളിലും മദ്യ കച്ചവടമാകുന്ന ശരിയായ രീതിയിൽ വാറാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല സ്വാമി, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും വില കുറച്ച് വാങ്ങിക്കാവുന്നത് ആരാധനാലയങ്ങളായി മാറി. കഴിഞ്ഞ ആഴ്ചയിൽ തുച്ഛമായ $70 കോടി നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യക്കാരൻ വിലയ്ക്ക് വാങ്ങിച്ചു. ഈ ഗ്രഹാതുരത്വം ബാധിച്ച് തറവാട് വിലക്കെടുക്കുന്നത് പോലെ അല്ലേ സ്വാമിജി? ലോകമെമ്പാടും തേയിലത്തോട്ടങ്ങളുള്ള ഒട്ടേറെ ഫാഷൻ വ്യവസായ രംഗങ്ങളുള്ള ഒട്ടേറെ മറ്റു വ്യവസായ രംഗങ്ങളുള്ള ഒരു കമ്പനിയാണിതെന്നുള്ളത് അറിയാം സ്വാമിജി. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്കത് അതൊരു വർത്തമാനമായ സജീവമായ ഒരു കമ്പനിയാണെന്ന് ബോധ്യപ്പെട്ടത്. അന്നു മുതൽ ഇന്ന് വരെ ലോകത്തെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരു കച്ചവട സ്ഥാപനമാണ്. നൈരന്തിരം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കച്ചവട സ്ഥാപനമാണ് ഇന്ത്യയെ ഭരിച്ചത്. അത് പറഞ്ഞു സ്വാമിജി. ഞങ്ങളുടെ രാജ്യത്തെ ഒരു കച്ചവട സ്ഥാപനമെന്ന നിലയിൽ ആ കച്ചവട സ്ഥാപനം ലോകത്ത് അതിൻ്റെ കൈകൾ വിരിച്ചപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരിയായ രാജ്ഞി അതിന് അംഗീകാരവും അനുമതിയും നൽകുക, അവിടുന്ന് ഒരു പ്രതിനിധിയായ വൈസ്രോയിയെ വെക്കുക എന്നതൊക്കെ ചെയ്തു എന്നത് വസ്തുതയാണ്. അത് കച്ചവടക്കാരും ഭരണാധികാരികളും തമ്മിലുള്ള വിഹിതവും അവിഹിതവുമായ ബന്ധത്തിൻ്റെ ബാക്കിപത്രം മാത്രമാണ്.